പരിചയമുള്ളവര് സഹോദരങ്ങള് സ്നേഹിതര് ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും കഥാധാരണം അനുഗ്രഹിക്കട്ടെ. എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തന്ന ഒരു ദൈവശബ്ദം ഇന്നലെ രാത്രി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 ഒന്ന് വായിക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്തു നിന്ന് ഒന്നുകൂടെ ആവർത്തിച്ചു. ഒരു പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം എൻ്റെ ആത്മാവിൽ എനിക്ക് അറിയാൻ പറ്റുന്നു. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാനുള്ളൊരു കാരണം, 18-ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. നീണ്ട 25 വർഷം ഒരു പാസ്റ്ററില്ല, ഒരു സഭയില്ല, ഒരു ആരാധനയില്ല. നീണ്ട 25 വർഷം ഇതുമായി ഇങ്ങനെയുള്ള ഒരു വളരുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷേ 10, 40, 50 വർഷം കഴിഞ്ഞപ്പോഴും അദ്ദേഹം കർത്താവുമായിട്ട് അനുദിനം വളർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അന്ന് 18-ാമത്തെ വയസ്സിൽ എൻ്റെ മേൽ തുറന്ന അഭിഷേകം, എൻ്റെ മേൽ വീണ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം 50 വയസ്സായിട്ടും എന്നെ വിട്ടുപോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് അടുത്ത ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര മാനസാന്തരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടാനൊരു ചർച്ചിൽ ഒരു മരുഭൂമിയിൽ ആളെ പേരില്ലാത്തൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹം. പക്ഷേ ആ 18-ൽ വീണൊരു അഭിഷേകം 50 വർഷത്തോളം 50-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. അത്ര എനിക്ക് തോന്നി, അന്ന് 18-ാമത്തെ വയസ്സിൽ വന്ന ആള് ഒരു സാധാരണക്കാരനല്ല. ചിലപ്പോ നമുക്കൊക്കെ ഈ പാസ്റ്ററും പ്രവാചകനും കൺവെൻഷനൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെയൊക്കെ സക്സസ് ആയി നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളെ നിർത്തുന്ന ഒരാളുണ്ട്. അവനെ ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവ്. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ഇരിക്കുക. നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടമാണ്, കർത്താവിന് വേണ്ടി കുതിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. എനിക്ക് ഇത്രയും പേരെ വളരെ വ്യക്തമായി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന അത്ര ആളുകൾ ഇതിൻ്റെ പുറത്തുണ്ട്, ധാരാളം പേര് പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ വചനങ്ങളെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നെൻ്റെ ഞാൻ സാധാരണ മീറ്റിങ് എൻ്റെ പ്രധാനപ്പെട്ട സമയത്താണ് ഞാൻ മീറ്റിംഗ് തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങൾ ഈ സമയം എനിക്ക് തന്ന ടൈമൊക്കെ ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഞാൻ ഇപ്പോഴൊക്കെ നിങ്ങൾ വന്ന സമയം നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, ഞാൻ വന്ന സമയം എനിക്ക് ഓർമ്മയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എന്നെ അത്ര സ്നേഹിക്കുന്ന ഒരു മലേഷ്യയിലുള്ളൊരു മലേഷ്യൻ ലേഡി, ഒരു 70 വയസ്സോളം ഉണ്ട് അവർ ഏജ്. പക്ഷെ അത് ഒരു 40-50 വയസ്സുകാരുടെ പ്രായമുള്ള സഹോദരി കണ്ട 30 വർഷം ആയി അദ്ദേഹം അവർ ഹോസ്പിറ്റലിൽ പോയിട്ട്. 30 വർഷമായി
ഒരു മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ അങ്ങനെ കേൾക്കുന്നു. നമ്മളൊക്കെ ഈ പ്രസംഗിച്ച ടയേർഡാകുന്നത്, പക്ഷെ അവരിന്ന് ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷിച്ചു, നമ്മൾ ഈ പ്രസംഗിച്ച തൊണ്ടയൊക്കെ പോയി. പക്ഷെ ഇവര് ഒരു കുറച്ചു നേരം പ്രസംഗിച്ചോളൂ, പക്ഷെ ഇവര് സാന്നിധ്യം കൊണ്ട് ടയേർഡായി പോയി. നിങ്ങൾ അറിയാനോടെ ഉണ്ടോ ജീവനോടെ? സാന്നിധ്യം അവരുടെ ശരീരത്തിൽ വന്ന ദൈവത്തിന്റെ മഹത്വം കാരണം അവര് ടയേർഡായി പോയി. പിന്നെ ഞങ്ങൾ പിടിച്ചോണ്ടാ പോയി, അവര് വരണോന്ന് വാശി പിടിച്ചോട്ട്. പക്ഷെ അവര് അവരിപ്പോഴും ആ ഒരു പ്രസൻസി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ആ സഹോദരി ഇങ്ങനെ പഠിച്ചപ്പോൾ, ഞാൻ ആ രാജ്യത്ത് പോയപ്പോൾ 3 ദിവസമൊക്കെ ഒരു ബോട്ടിൽ വെള്ളവും എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകും. ഒറ്റ ബോട്ടിൽ വെള്ളം 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പുറത്തെടുത്തു. പരിശുദ്ധ അവൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു ഞങ്ങൾ ചർച്ചിലോട്ട് അവർ കയറി വന്നപ്പോൾ തന്നെ ആ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയി. ഇന്നത്തെ പേര് തന്നെ കേൾക്കുന്നുണ്ട്. ആ ക്ലൈമറ്റ് ചേഞ്ച് ആയി. നമുക്ക് നിറയണം ഈ ദിവസങ്ങളിൽ. നമുക്കൊരു നിറവില്ലാതെ ആരെയും നിറയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രി ഒന്ന് നിറയണം. നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാൾ യേശു അമേരിങ്ങനെ പറഞ്ഞു, ദാഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരുവി. എൻ്റെ അകത്തുനിന്ന് വരുന്ന, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിശ്വസിക്കുന്നവൻ്റെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവ ജല നദികൾ ഒഴുകും. ആ വാക്കെല്ലു രണ്ടോടൊന്ന് പറയണം, ജീവ ജല നദികൾ ഒഴുകും. ഒന്നുകൂടെ പറഞ്ഞേ, ജീവ ജല നദികൾ ഒഴുകും. വിശ്വസിക്കുന്നവൻ്റെ അകത്തു നിന്ന് ജീവന്റെ ഒരു നദി ഒഴുകും. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം കെട്ടിക്കിടക്കുന്നതല്ല, കെട്ടിക്കിടക്കുന്നതല്ല. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഈ അനങ്ങാൻ പറ്റാത്ത അഭിഷേകമല്ല, ചലിക്കാത്ത അഭിഷേകമല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പെന്തക്കോസ് എന്ന് പറയുന്നത് മരിച്ചതല്ല, പെന്തക്കോസ് മരിച്ചതിനെ എഴുന്നേൽപ്പിക്കുന്നതാണ് പെന്തക്കോസ്. ആരും ഇങ്ങനെയുള്ള മീറ്റിങ്ങിനകത്തൊന്നും ഇങ്ങനെ ഇരിക്കരുത്. എങ്ങനെ ഇങ്ങനെ ആരും ഇങ്ങനെയുള്ള മീറ്റിങ്ങിനകത്തൊന്നും ഈ കാല് പെരുത്തു പോകരുത്. കാല് പെരുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റൊന്നുമല്ലല്ലോ. ഈ കാലിങ്ങനെ എന്താ പറയുന്നത്, അല്ല കറണ്ട് അടിച്ചതുപോലെ പൂർണ്ണത്തി ഇങ്ങനെ മരവിച്ചിരിക്കുന്ന പോലെ. ആ കാര്യം മനസ്സിലായില്ല. ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ തുള്ളി ചാടി ആനന്ദിച്ച്. നമുക്ക് പൊതുവേ ഒരു പേരുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ തലമുറ അത് മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്കൊരു പേരുണ്ട്, ബഹളം ബഹളക്കാരെന്നായിരുന്നു പണ്ട്. ഇപ്പോഴല്ല, പണ്ട് പണ്ട് നമ്മുടെ പേര് ബഹളക്കാരെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഈ പണ്ട് ആ പേര് ബഹളക്കാരനായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളത് നമ്മളെ പേര് മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങളായിട്ട് ആ പേര് ദോഷം മാറ്റിയെന്നും വേണ്ട, ആ പേര് ദോഷം നമുക്ക് നിലനിർത്തണം. കൊട്ടിപ്പാടാൻ പോകുന്നവരെന്നൊക്കെയാണ് നമ്മുടെ ആ പേര്. എന്താണ് ബഹളം വെക്കണം, കൊട്ടിപ്പാടണം, അതിൻ്റെയൊക്കെ അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഓക്കെ, എന്നാലും എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്തു നിന്ന് ജീവ ജല നദികൾ ഒഴുകും. ആ വാക്ക് എല്ലാവരും എന്നോട് പറയണം, പുറത്തേക്കുന്നവർ പറയണം കേട്ടോ. ഇത് ലൈവ് ഉണ്ടോ ഇല്ലല്ലോ, ജസ്റ്റ് ടി വി. ഓക്കെ, അന്നേരം എനിക്ക് എത്ര ഫ്രീഡം ആയിട്ട് പറയാം. ഇത് ആരും എടുത്തിടിയൊന്നും ചെയ്യരുത്. ഒന്നുകൂടെ ഒന്ന് കാര്യം പറയാം, ഈ ഒഴുകണം. ഈ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കൈ വെച്ച് കാണിക്കുന്നേ കണ്ടിട്ടുണ്ട്. ഈ അന്യഭാഷയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ, നിങ്ങൾ അങ്ങനെ ഒന്നും ആക്കരുത് കേട്ടോ, ചിലപ്പോൾ അത് ഒഴുകാൻ സാധ്യതയുള്ളൂ.